താങ്ക് യു സിസ്റ്റർ ബിജി. ദൈവം കൂടുമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനിയും ഗാനശുശ്രൂഷയ്ക്കുള്ളതായ സമയമാണ്. അതിനായിട്ട് ഡാലസിൽ നിന്ന് പ്രിയ ബ്രദർ കെ ബാബുവിനെ ഈ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. പലപ്പോഴായി നമുക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച് അലേലിയ നമ്മുടെ ആരാധനയിൽ നമ്മളെ സഹായിക്കുന്ന പ്രിയ ദേവദാസിനെയും കുടുംബത്തെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവത്തിന് വേണ്ടി പാടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാകേണ്ടതിന് ആ ദേവദാസിനെ കരങ്ങളിൽ വഹിക്കാം. കമൺ ബാബു ബ്രദർ. യേശു സന്നിധി മാമ ഭാഗ്യം, യേശു സന്നിധി മാമ ഭാഗ്യം, ക്ലേശം മാറ്റി മഹാസന്തോഷം ഏകുന്ന, ക്ലേശം മാറ്റി മഹാസന്തോഷം ഏകുന്ന, യേശു സന്നിധി മാമ ഭാഗ്യം. ശുദ്ധാത്മാവനു ദീനം എന്നുള്ളിൽ വസിച്ചെന്നേ, ശുദ്ധാത്മാവനു ദീനം എന്നുള്ളിൽ വസിച്ചെന്നേ, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കും നേരമെപ്പോഴും, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കും നേരമെപ്പോഴും, യേശു സന്നിധി മാമ ഭാഗ്യം, യേശു സന്നിധി മാമ ഭാഗ്യം. പാപത്താല ശുദ്ധനായി തീരും സമയമാനു, പാപത്താല ശുദ്ധനായി തീരും സമയമാനു, ദാവ ഹൃദയമൂടെ ഞാനണയും അനുതാപ ഹൃദയമോടെ ഞാനണയും യേശു സന്നിധി മാമ ഭാഗ്യം, യേശു സന്നിധി മാമ ഭാഗ്യം. ലോക ചിന്തകളാകും ഭാരച്ചുമെടാദീനാ, ലോക ചിന്തകളാകും ഭാരച്ചുമെടാദീനാലാകൂലപ്പെട്ടുതാളർന്നീടും നേരം, ആകുലപ്പെട്ടുതാളർന്നീടും നേരം, യേശു സന്നിധി മാമ ഭാഗ്യം, യേശു സന്നിധി മാമ ഭാഗ്യം. ദുഃഖങ്ങൾ ഹൃദയത്തെ മുറ്റും തകർത്തിടുമ്പോൾ, ദുഃഖങ്ങൾ ഹൃദയത്തെ മുറ്റും തകർത്തിടുമ്പോഴൊക്കെയും സഹിച്ചിടാൻ ശക്തി നൽകുന്ന, ദുഃഖേയും സഹിച്ചിടാൻ ശക്തി നൽകുന്ന, യേശു സന്നിധി മാമ ഭാഗ്യം, യേശു സന്നിധി മാമ ഭാഗ്യം. യാതൊരു സമയമൻ അന്ധദയതു മൂലം, യാതൊരു സമയമൻ അന്ധദയതു മൂലം, പദയാറിയാതെ ഞാൻ വലയുമ്പോൾ,
പാതയറിയാതെ ഞാൻ വലയുമ്പോൾ യേശു സന്നിധി മാമ ഭാഗ്യം യേശു സന്നിധി മാമ ഭാഗ്യം തക്ക സമയമെല്ലാം മുട്ടും പ്രയാസവും തൻ തക്ക സമയമെല്ലാം മുട്ടും പ്രയാസവും തൻ മക്കൾക്കു തീർത്തു കൊടുത്തിടുന്നോരൻ മക്കൾക്കു തീർത്തു കൊടുത്തിടുന്നോരൻ യേശു സന്നിധി മാമ ഭാഗ്യം യേശു സന്നിധി മാമ ഭാഗ്യം ശത്രുവിൻ പരീക്ഷ എൻ നേരെ വന്നിടുന്നോരു ശത്രുവിൻ പരീക്ഷ എൻ നേരെ വന്നിടുന്നോരു മാതൃയിൽ ജയം നൽകി രക്ഷിച്ചിടുന്ന മാതൃയിൽ ജയം നൽകി രക്ഷിച്ചിടുന്ന യേശു സന്നിധി മാമ ഭാഗ്യം യേശു സന്നിധി മാമ ഭാഗ്യം ക്ലേശം മാറ്റി മഹാസന്തോഷം ഏകുന്ന ക്ലേശം മാറ്റി മഹാസന്തോഷം ഏകുന്ന യേശു സന്നിധി മാമ ഭാഗ്യം എന്റെ യേശു സന്നിധി മാമ ഭാഗ്യം ആമേൻ സ്തോത്രം താങ്ക് യു ബാബുദറെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കുവാനായിട്ട് കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എത്ര അർത്ഥവത്തായ പാട്ടായിരുന്നു അത്. ഇതിന്റെ ഓരോ ലൈനും നമ്മുടെ ഹൃദയത്തിലേക്ക് തട്ടുന്ന വിധത്തിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കത്തക്കവണ്ണം വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നല്ലോ. കുടുംബമായി ദൈവം അവരെ അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ളതായ സമയം നമുക്ക് വചനശുശ്രൂഷയ്ക്കായി നാം മാറ്റിവെക്കുന്നതാണ്. നമ്മുടെ ഒക്ലഹോമയിൽ തന്നെയുള്ളതായ ദൈവദാസൻ പാസ്റ്റർ എം ജെ എബ്രഹാമാണ് ഇന്ന് രാത്രിയിൽ നമ്മളോട് വചനം ഷെയർ ചെയ്യുന്നത്. ദൈവദാസനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഒക്ലഹോമ പ്രെയർ ലൈനിലേക്ക് വചന ഷെയറിംഗിനായിട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എല്ലാവർക്കും കേൾക്കാമല്ലോ? കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിലും എളിയവരായ അടിയങ്ങൾക്ക് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മധ്യ ചെയ്യുവാൻ, യാഗരിക്കുവാൻ, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തകരുന്ന സമാധാനമില്ലാത്ത രാജ്യങ്ങൾക്ക് വേണ്ടി സ്തോത്രമൊക്കെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗാനങ്ങൾ നമുക്ക് കർത്താവിൻ്റെ ദാസിൽ നിന്ന്, ഡാളസിൽ നിന്ന് ലഭിക്കാനായിട്ടിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും ഈ പ്രയർലേന വളരെ അനുഗ്രഹമാണ്. സ്തോത്രം. അനേക ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ദൈവദാസന്മാർക്കും ഇത് വളരെ അനുഗ്രഹമായിരിക്കാൽ സ്തോത്രം. ഇന്ന് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, എല്ലാ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ രാത്രിയിൽ ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വന്ദനം അറിയിച്ചുകൊണ്ട് എഫേസ്യരിലേഖൻ 2 13 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങളാണ് ചിന്തനയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് നീണ്ട ഒരു പാരഗ്രാഫ് ആയതുകൊണ്ട്
അതെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വേദ വ്യവസ്ഥ ഒന്ന് തുറന്നെടുത്ത് നിങ്ങൾ വെച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഓരോ വിഷയങ്ങളും പറഞ്ഞ് പ്രസംഗിച്ച് പോകാൻ ടൈം സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സ്തോത്രം. ദൈവ വചനം വളരെ പരിചയമുള്ളതും ദൈവവചനം പഠിക്കുന്നതുമായ അനേക ബലപ്പെട്ട ദൈവ മക്കളാണ് ഈ പ്രയറിൽ എനിക്ക് കടന്നു വന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ എൻ്റെ മെസ്സേജ് ഇതാണ്: ദ ബ്ലെസ്സിംഗ് ഓഫ് ക്രൈസ്റ്റ് ബ്ലഡ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് എഫേസ് ലേഖനം 2:13-19 ഭാഗങ്ങൾ, ആ ഭാഗത്തു നിന്ന് മാത്രമാണ്. അതിനകത്ത് അത് എല്ലാം പ്രസംഗിക്കാൻ സമയമില്ല. അതിനകത്ത് ഇമ്പോർട്ടൻ്റായ ചില വിഷയങ്ങൾ ഒരുമിച്ച് ചേർത്തെടുത്ത് ഞാൻ നിങ്ങളുടെ മധ്യ ഈ സമയത്തിനുള്ളിൽ തന്നെ നിർത്തുവാൻ ആണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. നമുക്കറിയാവല്ലോ, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ തന്നെ, ഫിലിപ്പിയ ലേഖനത്തിലും എഫേസ് ലേഖനത്തിലും കൊലോസ് ലേഖനത്തിലും പത്രോസിൻ്റെ ലേഖനത്തിലും പിന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ അനേക വിഷയങ്ങൾ നമുക്ക് അറിയാം. പ്രായശ്ചിത്തം, പാപമോചനം, വീണ്ടെടുപ്പ്, സമാധാനം, നീതീകരണം, ശുദ്ധീകരണം, വിശുദ്ധീകരണം, ശാത്താൻ്റെ മേലുള്ള ജയം, അവൻ്റെ അടിപ്പണറുകൾ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുകയാണ്. വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് കൃപാസനത്തോളമുള്ള പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ ലഭിച്ചതാണ്. സ്തോത്രം. എന്നാൽ എഫേസ്യരിലേഖനം 2:13-19 ഭാഗങ്ങളിൽ, സ്തോത്രം, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് നമുക്ക് ലഭിച്ച ബ്ലെസ്സിങ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 11 വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. വലിയൊരു വിഷയമാണ്. അതൊരു ക്ലാസ് രീതിയിൽ ശാന്തമായി ഇരുന്ന് വ്യാഖ്യാനിച്ച് അനേക തിരുവചനങ്ങൾ വ്യാഖ്യാനിച്ച് പഠിക്കേണ്ടതായ ഭാഗങ്ങളാണ്. ഞാൻ ആ ഭാഗത്തൊന്നും അങ്ങനൊന്നും പോയി ശുശ്രൂഷിക്കാനുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, സ്തോത്രം, പെട്ടെന്ന് ഒരു ക്യാപ്സൂൾ രീതിയിൽ നിങ്ങളുടെ മധ്യേ ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, എഫേസ്യരിലേഖനം 2:13 മുതൽ 19 വരെയുള്ള വിഷയങ്ങളാണ്. മുമ്പ് ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. നോക്കണമേ, ക്രൂശിലെ രക്തത്താൽ ദൂരസ്ഥരായിരുന്ന നമ്മെ കൊണ്ട് ക്ലോസ്, സമീപസ്ഥരായിരിക്കുന്നു. സ്തോത്രം. അതുപോലെ അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. സ്തോത്രം. ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ, നോക്കണമേ, നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു. ഇരുപക്ഷം തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിച്ചു. ക്രൂശിൽ വച്ച് ശത്രുത്വം ഇല്ലാതാക്കി. ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു. സോറി, അങ്ങനെ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാക്കി, ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി. സ്തോത്രം. നോക്കിക്കേ, ഈ എഫേസ് ലേഖനം 2:13-19 പറഞ്ഞിരിക്കുന്ന 11 അനുഗ്രഹങ്ങളാണ്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണം മുഖാന്തരം നമുക്ക് ലഭിച്ചിട്ടുള്ള, പുതിയ നിയമ വിശ്വാസികൾക്ക്, സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹമാണ്. സ്തോത്രം. എന്നെ വളരെ ചിന്തിപ്പിച്ച വിഷയമാണ്. സ്തോത്രം. ഒന്ന്, നമുക്കവൻ സമാധാനം തന്നു, നമ്മുടെ ശത്രുത്വം മാറ്റി, ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കി. സ്തോത്രം. ഏകമനസ്സോടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം തന്നു. ഇരുപക്ഷക്കാർക്കും സഹപൗരന്മാരാക്കി, ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി. സ്തോത്രം. അതുകൊണ്ട് ആക്കിയാൽ ഇനി അന്യനും, ഇനി അന്യരും പരദേശിയുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. നോക്കണമേ, ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ്. ദൈവമക്കളെ, ഭൂമിയിലുള്ള സകല മനുഷ്യനും ചിതറിപ്പാർത്തിരിക്കുന്ന ഓരോ കോണ്ടിനെന്റിലും, ഇപ്പം നമ്മളിപ്പോൾ കർത്താവിൻ്റെ ദാസൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ചൈനയെ ഓർത്ത് പ്രാർത്ഥിച്ചു, ആഫ്രിക്കൻ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു, അങ്ങനെ ഫാറിസ്റ്റിലെ പല കൺട്രീസിനെ ഓർത്ത് പ്രാർത്ഥിച്ചു, അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ദൈവമക്കളെ ഓർത്ത് മധ്യസ്ഥ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. സകല ജനവും ചിതറിപ്പാർക്കുന്ന, ലോകം മുഴുവൻ സ്കാറ്റേഡായിരിക്കുന്ന സകല മനുഷ്യരും നോഹയുടെ
മൂന്ന് സന്താനങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട നമുക്കറിയാവുള്ള ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ശാം, സേം, ഹാം, യാഫേത്ത് ഈ മൂന്ന് തലമുറയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടവരാണ് ലോകം മുഴുവനുള്ള സകല ജനവും. അത് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, മൂക്ക് നീണ്ടവനുണ്ട്, അങ്ങനെ മംഗോളിയൻസ് ഉണ്ട്, ഇങ്ങനെ എല്ലോ സകല ജനവും ഇവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണ്. സ്തോത്രം. നമുക്കറിയാവല്ലോ ഈ നോഹയുടെ തലമുറ, പ്രത്യേകിച്ച് ഹാം, ഹാമിസ്റ്റ്. സ്തോത്രം. ഹാമിൻ്റെ ഹാമാണ് നോഹയുടെ സന്താനങ്ങളിൽ നോഹയുടെ നഗ്നത പരസ്യമാക്കിയവനാണ്. സ്തോത്രം. അവൻ ശപിക്കപ്പെട്ടവനാണ്. നോക്കി, അവൻ്റെ സന്താന വരവരം എന്ത് ചെയ്തെന്നറിയാമോ? ഇവരാണ് ശീനാർ ദേശത്ത് എന്ന നിമ്രോദിൻ്റെ നേതൃത്വത്തിൽ ഭാവിയിൽ ഗൗരവം ഉണ്ടാക്കിയത്. നോക്കിക്കേ, ഇവരുടെ വല്യപ്പൻ നോഹ ആ തലമുറയിലെ സ്തോത്രം ഭക്തനായിരുന്നു, ദോഷം വിട്ട അകലുന്നവനായിരുന്നു, നീതി പ്രസംഗിയായിരുന്നു. നോക്കിക്കേ, കർത്താവിന് വേണ്ടി ജീവിച്ചവൻ, ദൈവശബ്ദം കേട്ടവൻ. സ്തോത്രം. ആ തലമുറയിൽ പട്ടകമുണ്ടാക്കിയവൻ, ഇങ്ങനൊക്കെ ദൈവത്തോട് ചേർന്ന് പറ്റി നിന്ന ആ വല്യപ്പൻ്റെ, നോഹ വല്യപ്പൻ്റെ തലമുറ വന്നപ്പോൾ ദൈവത്തോട് മത്സരിക്കുന്നവരായി. നമുക്കറിയാമല്ലോ ഈ ആദ്യമായിട്ട് ഇവർ ബാബേൽ ഗോപുരമുണ്ടാക്കി. സ്തോത്രം. ഇവരൊക്കെ അസാധ്യമായിട്ടൊന്നുമില്ല. ബാബേലും ഇവരും ഉണ്ടാക്കിയിട്ട് നിമ്രോദിൻ്റെ മർമ്മം, മഹതിയാം ബാബിലോൺ എന്ന പുസ്തകം, അല്ലെങ്കിൽ അലക്സാണ്ടർ ഹിൽ ഹോപ്പ് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം. ഈ നിമ്രോദിൻ്റെ ഭാര്യയെ അവിടെ പ്രതിഷ്ഠിച്ചു, അവിടെ മന്ത്രവാദം ആരംഭിച്ചു, അവിടെ ജ്യോതിശാസ്ത്രം ആരംഭിച്ചു. ഇതെല്ലാം അവിടെ വെച്ചാണ്. നിമ്രോദിൻ്റെ ഭാര്യ സെരിമാമിസ്, സ്തോത്രം, ഈ ഇവളുടെ ഒരു മകൻ മിറക്കൾ സ്റ്റൈൽ, അല്ല ഇമ്മോറാലിറ്റി ജനിച്ച മകൻ, അത്ഭുത ചൈൽഡാണ്. അവളുടെ പൂജിച്ച് ഈ അമ്മയും മോനെയും കൂടെ വെച്ച് പൂജിച്ച് മന്ത്രവും അസ്തരേഖാ ശാസ്ത്രവും അവിടെയാണ് ആരംഭിച്ചത്. സ്തോത്രം. എന്നാൽ യഹോവയും ദൈവവരെ ചെതറിച്ചു, ലോകം മുഴുവൻ വിഗ്രഹാരാധനയും ലോകം മുഴുവൻ മന്ത്രവാദവും ലോകം മുഴുവൻ അസ്തരേഖാ ശാസ്ത്രവും ലോകത്തിന് കടം കൊടുത്തതും ലോകം മുഴുവൻ അമ്മയും മകനുമെന്ന് വിവിധ പേരിൽ ആരാധിക്കുന്നു. അതെ, അമ്മയും മകനും ഓരോ രാജ്യത്തിലും ഓരോ രീതിയിൽ ആരാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യ വരുമ്പോൾ അമ്മയും മകനും ആരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അമ്മയുടെ മടിയിൽ ഇരിക്കുന്ന മകനു വേണ്ടി ഇന്ന് അനേക ക്രിസ്ത്യാനികൾ ആരാധിച്ചുകൊണ്ടിരിക്കുക. അത് ഇറ്റലിയിൽ വരുമ്പോൾ, അത് ഫ്രാൻസിൽ വരുമ്പോൾ, അത് ജപ്പാനിൽ വരുമ്പോൾ, അത് ടിബറ്റിൽ വരുമ്പോൾ, ഇങ്ങനെ ഓരോ രാജ്യത്തും. സ്തോത്രം. എഫസോസ് വരുമ്പോൾ അത് ഡയനയായിട്ട്, അത് ആകാശരാജ്ഞിയായിട്ട്, ഇങ്ങനെ ഓരോ പേരിലും നോക്കണമേ അമ്മയും കുഞ്ഞും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ദൈവമക്കളെ, സ്തോത്രം, ഇങ്ങനെ ചെതറിപ്പോയ മനുഷ്യൻ രാജ്യങ്ങൾ രാജ്യങ്ങളായി, കോണ്ടിനെന്റൽ കോണ്ടിനെങ്ങളായി, അതിരുകളിട്ട്, സ്തോത്രം, ഹാലുടിയ മനുഷ്യൻ മനുഷ്യനുമായി പിണങ്ങി, വെട്ടിപ്പിടിച്ച്, വാളുകൊണ്ട് വെട്ടി, അമ്പെയ്ത്, നോക്കട്ടെ, മിസൈൽ അയച്ച്, ന്യൂക്ലിയർ ബോംബുകൾ അയച്ച്, കെമിക്കൽ ബോംബുകൾ അയച്ച്, ബയോളജിക്കൽ ബോംബുകൾ അയച്ച്, നോക്കട്ടെ, മനുഷ്യൻ അങ്ങോട്ടും ഇഞ്ചോട്ടും ശത്രുതയായി. സകലം ഒരുവൻ ഒരുവനെ കണ്ടാൽ ഇഷ്ടമല്ല. ഒരു ബ്ലാക്കിന് വൈറ്റിനെ കണ്ടാൽ ഇഷ്ടമല്ല, വൈറ്റിന് ബ്ലാക്കിന് കണ്ട ഇഷ്ടമല്ല, അവന് ജപ്പാൻകാരനെ ഇഷ്ടമല്ല, അവന് ഇന്ത്യക്കാരനെ ഇഷ്ടമല്ല, ചൈനക്കാരനെ ഇഷ്ടമല്ല, ആഫ്രിക്കക്കാരനെ ഇഷ്ടമല്ല, ഒരുത്തരെ ഇഷ്ടമല്ല. അങ്ങനെ മനുഷ്യൻ മുഴുവൻ വൈരാഗ്യമായി, മനുഷ്യൻ പിണക്കായി, മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ തുടങ്ങി, മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുവായി. ആരും ആരും ഒരുത്തരും ഒരിടത്തും യോജിക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പ്രേരണ ഞാൻ ദൈവമക്കളെ നിങ്ങളോട് കാര്യം പറയട്ടെ. സ്തോത്രം. സകല മനുഷ്യരെയും, സകല ജാതി മതത്തിലുള്ള, സകല കളറിലുള്ള, സകല ഹാലുളിയ, സ്തോത്രം, വെളുത്തവനെയും കറുത്തവനെയും മംഗോളിയനെയും, സ്തോത്രം, ഹാലുളിയ ഫാറിസ്റ്റുകാരനെയും, സ്തോത്രം, സകല ആഫ്രിക്കനെയും ഒരുപോലെ കൊണ്ടുവന്നേക്ക് മനസ്സോടെ. സ്തോത്രം, ഹാലുളിയ, അവനെ ഒരുമിച്ച് ആരാധിപ്പിച്ച് ഏക ഭവനമാക്കി പിതാവിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് സക പൗരനാക്കി, സ്തോത്രം, ദൈവത്തിന്റെ ഭവനക്കാരനാക്കി മാറ്റിയ ഒരു മാർഗമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു
ക്രിസ്തുവിന്റെ മാർഗമാണ്. ഈ രക്തത്തിന് മാത്രമേ കാൽവറിയിലെ പ്രായശ്ചിത്തം ചെയ്ത ഈ ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഈ പുണ്യാക രക്തത്തിന് മാത്രമേ സ്തോത്രം ഇവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ഭവനക്കാരാക്കി ശത്രുത്വം മാറ്റി ഒരപ്പന്റെ മകനാക്കി ഒരുമിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇന്ന് മനുഷ്യനെ ഐക്യതയാക്കുവാൻ, യുദ്ധങ്ങൾ നിർത്തുവാൻ, സമാധാനമുണ്ടാക്കുവാൻ ദൈവമക്കളെ ലുഹലുടിയ മനുഷ്യൻ ലോകരാജ്യങ്ങൾ മുഴുവൻ പരിശ്രമിച്ചു. യു എൻ വർഷങ്ങൾ കൊണ്ട് പരിശ്രമിച്ചു, കോടാനുകോടികൾ ഉണ്ടാക്കി. സ്തോത്രം. നിങ്ങൾക്കറിയോ, ന്യൂയോർക്കിൽ ചെന്ന് യു എനിൽ ചെന്നാൽ അവിടെ ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്, അത് നടഞ്ഞു കിടക്കുകയാ. സ്തോത്രം. അവിടെ ചെന്ന് ചോദിച്ചാൽ അവിടുത്തെ ജോലിക്കാർക്ക് പോലും ഈ പ്രെയർ റൂമിനെ കുറിച്ച് അറിയത്തില്ല. ദൈവം ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മുറി അടഞ്ഞു കിടക്കുകയാ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ സ്തോത്രം, ലോകരാജ്യങ്ങളെ മുഴുവൻ ഒരുമിച്ച് സ്തോത്രം, ഏക ആത്മാവിൽ പിതാവിന്റെ സന്നിധി കൊണ്ടുവന്ന് ഒരു ഭവനക്കാരാക്കി മാർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിൽ ചൊരിഞ്ഞ രക്തമാണ്. ഇന്ന് രാത്രി നാം ഒരുമിച്ച് പ്രയളനി വന്നത് എങ്ങനാണെന്നറിയാവോ? യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വിടുതല, യേശു ക്രിസ്തു രക്തത്താലുള്ള വീണ്ടെടുപ്പാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് തന്ന സമാധാനമാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് തന്ന വീണ്ടെടുപ്പാണ്. ഓ സ്തോത്രം. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലുള്ള സകല മനുഷ്യനും നോകയുടെ മൂന്ന് തലമുറയിൽ നിന്നുള്ളവരാണ്. സ്തോത്രം. ഞാൻ മോകയുടെ മൂന്ന് തലമുറയിലുള്ള ചിലരെ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താൻ പോകുകയാണ്. സ്തോത്രം. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 8:9-10 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്തോത്രം, അവിടെ 8:9-10 അധ്യായത്തില് ദൈവമക്കളെ അവിടെ മൂന്ന് പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സ്തോത്രം, അപ്പോസ്തലപ്രവൃത്തി 8 ഒരു ഷണ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഈ ഷണ്ണൻ ഹല്ലേലൂയ ഈ കറുത്ത വർഗക്കാരനാണ്. സ്തോത്രം. അവൻ ഹാമിസ്റ്റാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഈ ഷണ്ണൻ നോക്കിക്കേ. സ്തോത്രം. ഇവൻ ആരാധനയ്ക്കായി സ്തോത്രം എത്യോപ്യയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവനാ. ഒരു പക്ഷെങ്കിൽ ഈ യഹൂദന്മാർ സ്കാറ്റേഡായപ്പോൾ അവിടെ ചെന്ന് അവിടുത്തുകാരെ വിവാഹം കഴിച്ച് ഈ ഈ ഷണ്ണനൊരു യഹൂദനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ യെരുശലേമിൽ ആരാധനയ്ക്ക് വേണ്ടി വന്നത്. നിങ്ങൾ നോക്കിക്ക്, ഇവൻ എത്യോപ്യക്കാരനാണ്. ഇവൻ ആരാധനയ്ക്ക് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കണമേ, യെരുശലേം ദേവാലയത്തിൽ ആരാധിപ്പാൻ വളരെ, അവൻ ഫൈനാൻസ് മിനിസ്റ്ററാണ്, ഉന്നതമായ ഒരു ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അവിടെ വന്നപ്പോൾ അവന് ആരാധനയ്ക്ക് ആലയത്തിൽ കയറുവാൻ അവനെ ഒരിക്കലും അനുവദിച്ചില്ല. അവിടെ ലിസ്റ്റ് വെച്ചതിനകത്ത് ആവർത്തന പുസ്തകം 23 എഴുതി വെച്ചിട്ടുണ്ട്, ഷണ്ണന് ആലയത്തിൽ ദേവാലയത്തിൽ പ്രവേശനമില്ല. നോക്കിക്കേ ദൈവമക്കളെ സ്തോത്രം, ആരാധിപ്പാൻ വേണ്ടി എത്യോപ്യയിൽ നിന്ന് ഇത്രയും ദൂരം 3000 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്തു വന്ന ഷണ്ണന് സ്തോത്രം ദേവാലയത്തിൽ ആരാധിപ്പാൻ അനുവാദമില്ല. മടങ്ങിപ്പോയപ്പോൾ അവൻ്റെ ഉള്ളിലെ ആഗ്രഹം കൊണ്ട് യെശയ്യാ പ്രവാചകന്റെ ഒരു ചുരുള് മേടിച്ചുകൊണ്ടാണ് പോയത്. സ്തോത്രം. ആ ചുരുളും വായിച്ച് ഗാസയിൽ കൂടി ഇങ്ങനെ മരുഭൂമി കൂടെ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് സ്തോത്രം, ഇവൻ്റെ ഹൃദയം അറിയുന്ന ദൈവം, ഇവൻ്റെ ഹല്ലേലൂയ ആരാധനയ്ക്കുള്ള ഹല്ലേലൂയ കൊതി അറിയുന്ന ദൈവം സ്തോത്രം, ഇവനെ തള്ളിക്കളയാത്ത ദൈവം, നോക്കിക്കേ, ഇവനെ നന്നായി അറിയുന്ന ദൈവം, ദൈവം ഇവൻ്റെ പുറത്തെ കറപ്പല നോക്കിയത് ഇവന്റെ ഉള്ളിലെ ആരാധന വെമ്പുന്ന ദൈവത്തോടുള്ള കൃതയമാ നോക്കിയത്. ഫിലിപ്പ്രോസിനോട് പറഞ്ഞു, സുവിശേഷകനായ ഫിലിപ്പ്രോസിനോട് പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ഫിലിപ്പോസ് തേരിനോട് ചിലക്കുമ്പോൾ യെശയ്യാ പ്രവചനം 53 ഹല്ലേലൂയ തേരിൽ ഇരുന്നു കൊണ്ട് ഈ ഷണ്ണം വായിക്കുകയാണ്. സ്തോത്ര. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 53 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് വായിച്ചു പോകുമ്പോൾ ഇതവന് മനസ്സിലാകുന്നില്ല. സ്തോത്രം. ഉടനെ ഫിലിപ്പോസ് അവനോട് ചോദിച്ചു, നീ വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ഹല്ലേലൂയ. അവൻ അതിന്റെ 8:32 സ്തോത്രം, തിരുവെഴുത്ത്
അതിൽ അവൻ വായിച്ച ഭാഗം ഇതാണ്: അറക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ വായ തുറക്കാതിരുന്നു, അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചു മനസ്സിലായില്ല. നോക്കണമേ, പെട്ടെന്ന് ഷണ്ണനോട് ഫിലിപ്പോസ് ഇടപെട്ടു, ഇത് വ്യാഖ്യാനിച്ചു തരുവാൻ ആവശ്യപ്പെട്ടു. രണ്ടുപേരും തേരിലിരുന്ന് ഫേസ് ആയിട്ടിരുന്നു കൊണ്ട് ഇത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ വീണ്ടെടുപ്പിനായി, സ്തോത്രം ഹല്ലേലൂയ, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടാണ് ഇവൻ. കുഞ്ഞാടിവന്റെ രക്തത്താൽ സകല മനുഷ്യർക്കും, ഹല്ലേലൂയ, ആഫ്രിക്കയിൽ നിന്ന് എത്യോപ്യയിൽ നിന്ന് വന്ന ആരാധനയ്ക്ക് നിന്നെ തടഞ്ഞു വെച്ചപ്പോൾ, നോക്കണമേ, നിന്നെ ആരാധനയ്ക്ക് യോഗ്യനാക്കുവാൻ നിനക്ക് വേണ്ടി കാൽവറിയിൽ രക്തമൂട്ടി തന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കഷ്ടാനുഭവങ്ങളെ പറഞ്ഞപ്പോൾ, വണ്ടി നിർത്താൻ പറഞ്ഞു വെള്ളമുള്ളടുത്ത് ചെന്നപ്പോൾ, ഇരുവരും ഒരുമിച്ച് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് മുങ്ങി പൊങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്. എൻ്റെ ദൈവമക്കളെ, സ്തോത്രം ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യൻ. പഴയ നിയമം ആരാധന തടഞ്ഞു വെക്കുമ്പോൾ, പഴയ നിയമം അകത്തിക്കളയുമ്പോൾ, പഴയ നിയമം അടുക്കരുതെന്ന് പറയുമ്പോൾ, സ്തോത്രം, ആരാധനയ്ക്ക് യോഗ്യനാക്കിയ ഒരു മാർഗമുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാക രക്തമാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ, ആ രക്തം നമുക്ക് വീണ്ടും ഊറ്റി തന്നതുകൊണ്ടാണ് നാം ഓരോരുത്തരും ആരാധനയ്ക്ക് യോഗ്യരാക്കി സ്വർഗീയ ഭവനക്കാരനായി മാറിക്കിയത്. സ്തോത്രം. ഈ ട്രാൻസ്ജെൻഡർ, ഈ മനുഷ്യൻ നോക്കിക്കേ, അവനെ ആരാധനയ്ക്ക് യോഗ്യനാക്കിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മാത്രമാണ്. സ്തോത്രം. നമുക്കറിയാവല്ലോ, അതുപോലെ തന്നെയാണ് സ്തോത്രം, ഈ ഒരു മനുഷ്യനാണ് സ്തോത്രം, കുരനക്കാരനായ ശീമോൻ. സ്തോത്രം. ശീമോൻ, സ്തോത്രം, ലിബിയയിൽ നിന്ന് വന്നവനാ. സ്തോത്രം. ഇവന് ഏകദേശം 10,500 കിലോമീറ്റർ ദൂരെ നിന്ന് വന്നവനാ. സ്തോത്രം. ഇവന് ഹാലുടിയ വന്നിട്ട് യെരുശലേമിലല്ല താമസിക്കുന്നത്, ഈ കെയിം ഫ്രം കൺട്രി എന്നാ, ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. കാരണം ഇവനൊരു കറുത്ത വർഗ്ഗക്കാരനാ. ഇവൻ ഒരു പക്ഷെങ്കിൽ ഇവൻ അവിടെ അടിമ വേലയ്ക്ക് വന്നവനാ, അല്ലെങ്കിൽ ഇവൻ ഇതുപോലുള്ളൊരു യഹൂദനായിരിക്കാം. പക്ഷെ ഇവൻ യെരുശലേമിലൊന്നും ആരും അംഗീകരിക്കത്തില്ല. നോക്കിക്കേ, ഈ കുറേനക്കാരനായ ശീമോൻ ഹാലുടി, ഈ കെയിം ഫ്രം കൺട്രി, അവന് ഗ്രാമപ്രദേശത്തു നിന്ന് വന്നപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവറി മലയിലേക്ക് കൊണ്ടുവന്നത് കണ്ട്, ഈ ബഹളം കണ്ട് വന്ന് നോക്കിയ സ്ഥലത്ത് നിന്നപ്പോഴാണ് റോമാ പട്ടാളം കയറി പിടിച്ചത്. സ്തോത്രം. മറ്റാരെയും പിടിച്ചില്ല, ഒരു യഹൂദനെയും പിടിച്ചില്ല. സ്തോത്രം. ഈ കർത്തവനെ, ഈ യഹൂദനെ, സ്തോത്രം, ഇവരെ യഹൂദൻ അംഗീകരിക്കാത്തവൻ, റോമക്കാർ അംഗീകരിക്കാത്ത ഈ കർത്തവനെ കയറി പിടിച്ചു. നോക്കിക്കേ, മനസ്സില്ല, മനസ്സോടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് പോയി. നിങ്ങൾക്കറിയാവോ, ക്രൂശ് മരണം ഇത്ര മിനിറ്റിനുള്ളിൽ, ഇത്ര മണിക്കൂറിനുള്ളിൽ തീർക്കണമെന്ന് ശതാധിപൻ ഓർഡർ, റോമാ ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. സ്തോത്രം. നോക്കണമേ, യേശു വീണു എഴുന്നേറ്റ് അവിടെ ചെല്ലെത്തില്ലെന്നറിയാം. നോക്കണമേ, ഈ ഭാരമുള്ള ക്രൂശും ചുമന്നുകൊണ്ട് ഗോൾഗോത്താവരെയും ഈ കുറനക്കാരനായി ശീമോൻ ചെന്നു. ദൈവമക്കളെ, അവിടെ തൊട്ട് ക്രൂശ് കൊടുത്തു. അതിനുശേഷം ഈ കുറനക്കാരനായി ശീമോൻ മാറി നിന്നു. ഒരു മനുഷ്യർ പോലും ഇവന് സ്തോത്രം താങ്ക്സ് പറഞ്ഞില്ല. ഒരു മനുഷ്യർ പോലും ഇവൻ ജോലി ചെയ്തതിന് ശമ്പളം കൊടുത്തില്ല. ആരിവനും നന്ദിയില്ലാത്തവനാ. ഇവൻ അല്പസമയം നോക്കുന്നതിന് ശേഷം ഇവൻ ഭവനത്തിലേക്ക് പോയി. നോക്കണമേ, സ്തോത്രം, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നോക്കണമേ, സ്തോത്രം, യേശുവിൻ്റെ ക്രൂശ് ചുമന്നവൻ, യേശുവിൻ്റെ ആ ക്രൂശയിൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ബ്ലഡ് പറ്റിയിട്ടുണ്ട്. ദൈവമക്കളെ, സ്തോത്രം, ഞാൻ പറയട്ടെ, ചരിത്രം എഴുതിയപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അലക്സാണ്ടറിന്റെയും രൂപൂസിന്റെയും അപ്പനായ കുറേനക്കാരനായ ശിമോൻ, സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ചുമന്നു. നിരാത്രി ദൈവമക്കളെ, സ്തോത്രം, ക്രൂശ് ചുമക്കുന്നത് ക്രിസ്തു നിമിത്തം, ക്രൂശ് ചുമക്കുന്നത് ക്രിസ്തു നിമിത്തം, നിന്ന് അനുഭവിക്കുന്നത് ക്രിസ്തു നിമിത്തം, പീഡ അനുഭവിക്കുന്നത് ക്രിസ്തു നിമിത്തം, അപമാനമേൽക്കുന്നത് ക്രിസ്തു നിമിത്തം. നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ചില ക്രൂശിരിപ്പുണ്ട്, അത് നിന്നെ ഒരിക്കലും തകർക്കത്തില്ല, നിന്നെ ഇല്ലായ്മ ചെയ്യത്തില്ല. ക്രിസ്തുവിന്
വേണ്ടി നിന്നെ അനുഭവിക്കുന്ന ക്രൂശമകുന്ന സഹോദര സഹോദരി, അത് നിനക്ക് അനുഗ്രഹമാ, നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമാ. പൗലോസ് റോമാലേഖനം എഴുതിയപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, പൗലോസ് റോമാലേഖനം എഴുതിയപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഈ കുടുംബത്തെ വിട്ടില്ല സ്തോത്രം. അലസാണ്ടന്റെ അല്ല അപ്പനായ കുറേനക്കാരനായ ശിമോൻ, അവന്റെ അമ്മ എന്റെ അമ്മയാകുന്നു. അയ്യോ അല്ലയോ പൗലൂസേ, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ സ്തോത്രം, ഈ ലിബിയക്കാരൻ കുറേനക്കാരനായ ശിമോന്റെ അമ്മ നിന്റെ അമ്മ എങ്ങനെ ആയത് സ്തോത്രം? പൗലൂസ് കൊടുക്കുന്ന ആൻസർ ഇതേയുള്ളൂ, യേശു ക്രിസ്തു ക്രിസ്തുവിന്റെ രക്തം ആഫ്രിക്കക്കാരുടെയും ഹലയകൂതനായ എന്നെയും ഒന്നാക്കിയത്, ഏകമനസാക്കിയത്, ഒരു ഭവനക്കാരാക്കിയത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഇന്ന് രാത്രി എന്റെ ദൈവമക്കളെ, നമ്മെ ഒരുമിച്ച് ഒരുമിച്ച് ദൈവസനിൽ കൂട്ടുവരുത്തിയത് യേശു ക്രിസ്തുവിന്റെ രക്തം മാത്രമാണ്. നിങ്ങൾ ഇനി നോക്കിക്കണമേ സ്തോത്രം, ഈ ബറബാസിനെ ഒന്ന് എടുത്തു നോക്കിക്കേ. ഈ ബറബാസ് ക്രൂശിന്റെ ശത്രുവായിരുന്നു സ്തോത്രം, ഈ ബറബാസ് ക്രൂശിന്റെ ശത്രുവായിരുന്നു സ്തോത്രം. ഹല്ലേലൂയ, ഈ ബറബാസ് മരണം കാത്തു കിടക്കുന്നവനായിരുന്നു. ബറബാസ് നൊട്ടോറിയസ് പ്രിസണർ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ബറബാസിന്റെ കൂടെ കിടന്ന രണ്ട് കള്ളന്മാരെയാണ് കാൽവറി മലയിലേക്ക് കൊണ്ടുപോയത് ക്രൂശിക്കുവാൻ. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, മരണം കാത്തു കിടന്ന ഈ ബറബാസ് സ്തോത്രം, ഈ ബറബാസിന്റെ ജയിലിൽ ഇറങ്ങുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, അവൻ മരണത്തെ പ്രതീക്ഷിച്ച് കാത്തു കിടക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. എന്നാൽ ബറബാസിന് കിട്ടിയ ഹല്ലേലൂയ, അവന്റെ ജയിൽ വന്ന് തുറന്നപ്പോൾ, ആ പടയാളി തുറന്നു കഴിഞ്ഞപ്പോൾ, വിറയ്ക്കുന്ന ഹൃദയത്തോടെ അവൻ അവിടെ നിൽക്കുക, തകർന്നവനായി നിൽക്കുമ്പോൾ, അല്ലയോ ബറബാസേ, നിന്നോടൊരു സുവാർത്ത എനിക്ക് പറയുവാൻ, ഒരു ഗുഡ് ന്യൂസ് പറയുവാനുണ്ട് സ്തോത്രം. നിനക്ക് വേണ്ടി ഹല്ലേലൂയ, നീ ഒരു കൊലപാതകനാണ്, നീ രാജ്യദ്രോഹ കുറ്റം ചെയ്തവനാണ് സ്തോത്രം. നിന്നെ ഹല്ലേലൂയ സ്തോത്രം, നീ ഹല്ലേലൂയ, നീയും ക്രൂശിക്കപ്പെടണം ാണ് എന്നാൽ നിനക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇന്ന് ക്രൂശിക്കപ്പെട്ടിരുന്നുണ്ട് സ്തോത്രം. നീ സ്വതന്ത്രനായി സ്തോത്രം. അല്ലയോ ബറബാസേ, യോസിഫസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് സ്തോത്രം. ജയിലിൽ നിറങ്ങിയ ബറബാസ് ഈ മനുഷ്യൻ ആരാന്ന് തിരഞ്ഞും പറഞ്ഞു, കാൽവറി മലയിലേക്ക് പോയ നസറനായ യേശുവാണ്, മഹാലടിയ കുരിശുമായി പോയിട്ടുണ്ട് സ്തോത്രം. അവൻ നിനക്ക് പകരമായി, നിനക്ക് പകരമായി നീ റിലീസായത്, നീ സമാധാനമായത്, നിന്റെ ശത്രുത്വം മാറ്റിയത്, നിന്നെ ദൈവഭവനക്കാരനാക്കി മാറ്റിയത് സ്തോത്രം. ഹല്ലേലൂയ, ആരാന്നറിയാമോ? ഈ നസറനായ യേശു നിനക്ക് പകരമായി ക്രൂശിച്ചത് കൊണ്ടാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ, ക്രൂശ് നമ്മുടെ ശത്രുത്വം മാറ്റി, ഇരുപക്ഷത്തെ ഒന്നാക്കി, ഏകമനസാക്കി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സഹപൗരനാക്കി സ്തോത്രം, പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന്, ഒരുമിച്ച് ആരാധിപ്പാൻ ഒരു ഭവനക്കാരനാക്കി മാറ്റിയത് യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗമാണ്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ സ്തോത്രം, നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് സ്തോത്രം ചെയ്യാം. യോസിഫസിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് സ്തോത്രം, ഹല്ലേലൂയ, ഈ ബറബാസ് യേശുവിന്റെ സാക്ഷിയായി മാറിയെന്ന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതുപോലൊരു ശത്രു അല്ലായിരുന്നു അപ്പോസ്തലനായ പൗലോസ്? അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലെ സ്തോത്രം, 8-ാം അധ്യായത്തിലെ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, കൊഞ്ഞ ഷണ്ടൻ. 9-ാം അധ്യായത്തിലെ സ്തോത്രം, ഹല്ലേലൂയ, ആരാണ്? നമ്മുടെ പൗലോസാണ്. പൗലോസ് ക്രൂശിന്റെ ശത്രുവായിരുന്നു. അനേക ദൈവമക്കളെ പിടിച്ച് ഉദ്രവിച്ച് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ കൂട്ടുനിന്നു. ക്രൂശിന്റെ ശത്രുവായിരുന്നു, ക്രൂശിന്റെ ശത്രുവായിരുന്നു. ഹല്ലേലൂയ, എന്നാൽ സ്തോത്രം, ക്രൂശിന്റെ ശത്രുവായിരുന്നു. ഹല്ലേലൂയ, അവന് സന്നസ്ഥിതി സംഘത്തിൽ നിന്ന് അധികാരപത്രവും മേടിച്ച് ദമസ്കൂസിന്റെ പടിവാതക്കിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗീയ സ്നേഹം അവനെ തേടി വന്നു സ്തോത്രം. പൗലോസിനെ സ്തോത്രം, ഹല്ലേലൂയ, ഇത്രമാത്രം ദൈവം ഉപയോഗിക്കുവാൻ, ഇത്രമാത്രം സമർപ്പണത്തോട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി ഓടുവാൻ, അധ്വാനിക്കുവാൻ പൗലോസിനെ മാറ്റത് കാൽവറി സ്നേഹമാണ്. ഹല്ലേലൂയ, നീ ഉദ്രവിക്കുന്ന നസറേനായ യേശു സ്തോത്രം, പൗലോസിനെ ആ സ്നേഹമാണ്. ഞാൻ ഉദ്രവിച്ചവൻ എന്നെ സ്നേഹിക്കുന്നു. ദൈവമക്കളെ സ്തോത്രം, ഇവരെയെല്ലാം നോക്കിക്കേ. ഷണനെ യേശുവിന്റെ കുടുംബക്കാരനാക്കി, ആരാധനയ്ക്ക് യോഗ്യനാക്കി സ്തോത്രം. അതുപോലെ കുറനക്കാരൻ ശിമോൻ, ഹല്ലേലൂയ, അവന്റെ അമ്മ പൗലോസ് പറയും, എന്റെ അമ്മയാ സ്തോത്രം. കുറേനക്കാരൻ ശിമോന്റെ കുടുംബം
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. ഈ ക്രൂശ് നിമിത്തമാണ്, ഈ ക്രൂശിലെ രക്തം മുഖാന്തരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ ബറബ്ബാസ് അവൻ്റെ ശത്രുത മാറ്റി. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് വലിയൊരു മിഷണറിയായി മാറി. ഇതെല്ലാം ക്രൂശ് നിമിത്തമാ, യേശു ക്രിസ്തുവിൻ്റെ രക്തം നിമിത്തമാ, യേശു ക്രിസ്തുവിൻ്റെ രക്തം നിമിത്തമാ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു ഹാലോട് ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവമകളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി രക്തം മുഖാന്തരം അവൻ നമ്മെ ഭവനക്കാരനാക്കി. അവൻ നമ്മുടെ ശത്രുത്വം മാറ്റി. അവൻ നമുക്ക് സമാധാനം തന്നു. അവൻ നമുക്ക് സ്വർഗീയ പൗരത്വം തന്നു. ഏകാത്മാവിൽ പ്രവേശിച്ച് സ്തോത്രം. ഷണനും ആഫ്രിക്കക്കാരനും അല്ലെ യഹൂദനും അല്ലെ സകല ജാതി മതസ്ഥരും സ്തോത്രം അല്ലെ ഒരുമിച്ച് ഏകമനസ്സോടെ ദൈവത്തെ ആരാധിപ്പാൻ, ഒരു ഭവനക്കാരനാക്കി മാറ്റുവാൻ, ഒരപ്പന്റെ മക്കളാക്കി മാറ്റുവാൻ ഇടയായതിൽ സ്തോത്രം. ഒരു പ്രസ്ഥാനങ്ങൾക്കോ രാജ്യങ്ങൾക്കോ ഒരു ഈസങ്ങൾക്കോ ഒരു കമ്മ്യൂണിസത്തിനോ സാധിക്കാതിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിനും മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ഇതുപോലെ അവസരം തന്ന കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ദൈവമക്കളോടും എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി അറിയിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അന്യരും പരദേശികളുമായി ശത്രുക്കളായി അകന്നവരായി ജീവിച്ച ഞങ്ങൾ, ഹല്ലേലൂയ, സമാധാനമില്ലാതെ ജീവിച്ചവർ, ഹല്ലേലൂയ, സ്വർഗീയ പൗരത്വമില്ലാത്തവർ, ദൈവത്തെ ആരാധിപ്പാൻ യോഗ്യരല്ലാത്തവർ, ഹല്ലേലൂയ, പഴയ നിയമം പലയിടത്തും തടയപ്പെട്ടപ്പോൾ ലോകത്തിൽ ഒരു മനുഷ്യർക്കും, ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യന്റെ ശത്രുത മാറ്റാതെ മനുഷ്യൻ മനുഷ്യനെ ആക്കി മാറ്റാൻ ഒരു പ്രസ്ഥാനങ്ങൾക്കും സാധിക്കാതിരുന്നപ്പോൾ അങ്ങയുടെ രക്തമാണ് ഞങ്ങളെ വീണ്ടെടുത്തത്. അങ്ങയുടെ രക്തമാണ് ഞങ്ങൾക്ക് സമാധാനം തന്നത്. അങ്ങയുടെ രക്തമാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം തന്നത്. അങ്ങയെ ആരാധിപ്പാൻ അങ്ങയുടെ രക്തമാണ് ഞങ്ങളെ യോഗ്യരാക്കിയത്. അങ്ങയുടെ രക്തമാണ് ഞങ്ങളെ ഭവനക്കാരാക്കിയത്. അതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, അങ്ങയുടെ മക്കളാക്കിയ ആ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ട അനുഗ്രഹിച്ചാട്ട് കർത്താവേ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ ഫോർ ദ വണ്ടർഫുൾ ആൻഡ് ബ്ലെസ്ഡ് മെസ്സേജ്. കാൽവരിയിൽ കർത്താവിന്റെ ക്രൂശ് മരണത്താൽ നമുക്ക് ലഭിച്ചതായ അനുഗ്രഹങ്ങൾ വളരെ വിശദമാണ്.